നമസ്കാരം. ഉത്തരാഖണ്ഡിലെ തമ്മിലടി അതിരൂക്ഷമായ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. എന്നാൽ പുതിയ സമിതിയിലും പ്രശ്നങ്ങൾ ശക്തമാണ്. മുൻ പ്രതിപക്ഷ നേതാവ് പ്രീതം സിംഗ് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ഉത്തരവാദിത്തം തന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രീതം സിംഗ് ആരോപിച്ചു. പുതിയ അധ്യക്ഷനായി കരൺ മഹാറയെ കഴിഞ്ഞ ദിവസം നിയമിച്ചിരുന്നു ഹൈക്കമാൻഡ്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. കെ സി വേണുഗോപാലിനെതിരെ അടക്കം പ്രീതം സിംഗ് രംഗത്ത് വന്നു. കെ സി വേണുഗോപാൽ പറഞ്ഞത് വിഭാഗീയതയാണ് തോൽവിക്ക് കാരണമെന്നാണ്, എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തെന്ന് പ്രീതം സിംഗ് പറഞ്ഞു. എന്നാൽ ഇതൊന്നും സത്യമില്ല. ദേവേന്ദ്ര യാദവും വേണുഗോപാലും ഞാനാണ് വിഭാഗീയതയും ഗ്രൂപ്പിസവും തുടങ്ങിയതെന്ന് പറഞ്ഞത്. അവരാദ്യം ഇതൊക്കെ അന്വേഷിക്കട്ടെ, അതിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കട്ടെ, അതിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കട്ടെ. അങ്ങനെയെങ്കിൽ എം എൽ എ ആയിരിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. വിഭാഗീയത പ്രോത്സാഹിപ്പിച്ച ഏതെങ്കിലും ഒരു പരാമർശം അവർ ചൂണ്ടിക്കാണിക്കട്ടെ എന്നും പ്രീതം സിംഗ് പറഞ്ഞു. കോൺഗ്രസിന്റെ എല്ലാ സമിതികളിൽ നിന്നും പ്രീതം സിംഗിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഹൈക്കമാൻഡ്. ഇത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധമിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പാർട്ടി വിടാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങൾ പിഴച്ചുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിനെ ഉത്തരാഖണ്ഡിൽ കൊണ്ടുവരാനാണ് താൻ ആഗ്രഹിച്ചത്, അതാണ് എനിക്ക് സംഭവിച്ച പിഴവും. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെത്തിയപ്പോൾ താൻ അത്തരം ഒരു പരീക്ഷണമാണ് നടത്തിയതെന്നും പ്രീതം സിംഗ് പറഞ്ഞു. ഒരു സാക്ഷിയെ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. താൻ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചുവെന്നാണ് പറയുന്നത്. ആരാണ് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് ആദ്യം പരിശോധിക്കണം. ചക്രതയിലെ ജനങ്ങൾ എന്നെ എം എൽ എ ആയി തെരഞ്ഞെടുത്തതാണ്. ഒരു എം എൽ എ എന്ന നിലയിൽ ഞാൻ ഇനിയും പ്രവർത്തിക്കുമെന്നും പ്രീതം സിംഗ് വ്യക്തമാക്കി. 2017 മുതൽ 2021 വരെയാണ് പ്രീതം സിംഗ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ചത്. 6 തവണ അദ്ദേഹം എം എൽ എയെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഹരീഷ് റാവത്തിന്റെ എതിരാളിയായിട്ടാണ് പ്രീതം സിംഗ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഗാർവാൾ മേഖലയെ തീർത്തും അവഗണിച്ചുവെന്നാണ് പ്രവർത്തകരുടെ വികാരം. സുപ്രധാന 3 പദവികളിൽ ഇരിക്കുന്ന നേതാക്കളും കുമയൂണിൽ നിന്നുള്ളവരാണ്. കരൺ മഹാറ ഹരീഷ് റാവത്തിന്റെ സഹോദരി ഭർത്താവാണ്. എന്നാൽ റാവത്ത് വിരുദ്ധ പക്ഷത്തിനോടാണ് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുള്ളത്. എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തുക എന്ന കോൺഗ്രസ് നയമാണ് ഇത്തവണ കണ്ടതെന്ന് ഹൈക്കമാൻഡ് പറയുന്നു. ബ്രാഹ്മണർ, ദളിത് വിഭാഗങ്ങളെല്ലാം സംസ്ഥാന സമിതിയിലടക്കം ഉൾപ്പെട്ടിട്ടുണ്ട്. ബി ജെ പിയിൽ വിഭാഗീയത പുറത്തേക്ക് വരാറില്ല. എന്നാൽ കോൺഗ്രസിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് പുറത്തു വരുന്നുവെന്നും കരൺ മഹാറ പറഞ്ഞു. പുഷ്കർ സിംഗ് ധമിയെ പരാജയപ്പെടുത്തി ഭുവൻ ചന്ദ്ര കാപ്രി മികച്ച സംഘാടകനാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രം ഒരുക്കുന്നതിലും മിടുക്കനാണ്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനാണ് അദ്ദേഹം. രാഹുൽ ടച്ച് പുതിയ സമിതിയിൽ പ്രകടമാണ്. പക്ഷേ സീനിയർ നേതാക്കളെല്ലാം പുറത്താണ്. എല്ലാവരെയും മാറ്റി പുതിയ നേതൃത്വത്തെ കൊണ്ടുവരുന്ന ശൈലി നേരത്തെ കേരളത്തിലടക്കം രാഹുൽ കൊണ്ടുവന്നതാണ്. എന്നാൽ കേരളത്തിലടക്കം കാര്യമായിട്ടുള്ള മാറ്റം കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. ഉത്തരാഖണ്ഡിലും അത് പെട്ടെന്നുണ്ടാവാൻ സാധ്യത കുറവാണ്. കോൺഗ്രസിന്റെ മുന്നൊരുക്കങ്ങളെ സീനിയർ നേതാക്കൾ തടസ്സപ്പെടുത്തുമെന്നും ഉറപ്പാണ്. ബി ജെ പി ശക്തമായി നിലനിൽക്കുന്നതിനാൽ പുതിയ നേതൃത്വത്തിന് വെല്ലുവിളികൾ ഏറെയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.